കേസിൽ ഹിന്ദു സ്ത്രീകളുടെ പരാതി നിലനിൽക്കുമോ എന്നതിൽ ആദ്യം വാദം കേൾക്കും വാരണാസി ജില്ലാ കോടതിയിൽ വ്യാഴാഴ്ചയാണ് വാദം തുടങ്ങുന്നത് സർവേ റിപ്പോർട്ടിൽ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ ജില്ലാ കോടതി അറിയിച്ചു പള്ളിയിലെ പ്രാർത്ഥനയ്ക്കുള്ള ഹിന്ദു സ്ത്രീകളുടെ അപേക്ഷ കേൾക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നിയമപ്രകാരം കോടതികൾക്ക് അധികാരമില്ലെന്ന് മസ്ജിദ് കമ്മിറ്റി വാദിച്ചിരുന്നു ഇത് ആദ്യം കേൾക്കണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യത്തെ ഹിന്ദു വിഭാഗം അഭിഭാഷകർ എതിർത്തിരുന്നു എന്നാൽ മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു കേസിൽ ഹിന്ദു സ്ത്രീകളുടെ പരാതി നിലനിൽക്കുമോ എന്നതിൽ ആദ്യം വാദം കേൾക്കും മെയ് ഇരുപതാം തീയതി കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ജില്ലാ കോടതി ആദ്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞത് സർവേക്കെതിരായി മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു ഇത് ഗ്യാൻവാവി മസ്ജിദ് കേസ് വാരണാസി ജില്ലാ കോടതിയിലേക്ക് മാറ്റിക്കൊണ്ട് അന്ന് സുപ്രീം കോടതി ഉത്തരവിറക്കുകയും ചെയ്തു സിവിൽ കോടതി നടപടികൾ നിർത്തിവെക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു മെയ് പതിനേഴിലെ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ശുചീകരണത്തിന് സൗകര്യമൊരുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർക്കാണ് കോടതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശുചീകരണത്തിനുള്ള കൂളം അടച്ചിടാനാവില്ലെന്ന് മസ്ജിദ് കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് കോടതിയുടെ നിർദ്ദേശം സർവേക്കെതിരായി മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി അന്ന് പരിഗണിച്ചത് അതേസമയം സർവേക്കെതിരെ മെയ് ഇരുപതാം തീയതി മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് വിചാരണ കോടതി ആദ്യം തീരുമാനിക്കട്ടെ എന്ന് സുപ്രീം കോടതി അറിയിച്ചത് കേസ് പരിഗണിക്കുന്നത് കുറച്ചുകൂടെ മുതിർന്ന ജഡ്ജി ആയിരിക്കണമെന്നും ഇത് കക്ഷികൾക്ക് ഗുണകരമാവുകയുള്ളൂവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം സിവിൽ കോടതി നടപടികൾ നിർത്തിവെയ്ക്കാനും സുപ്രീംകോടതി നിർദ്ദേശമുണ്ടായിരുന്നു നിലവിലെ കോടതി ഉത്തരവ് നൽകുക കോടതി നടപടികൾക്കുള്ള സ്റ്റേ തുടരുക ജില്ലാ കോടതിക്ക് വിടുക എന്നിവയായിരുന്നു ജസ്റ്റിസ് ചന്ദ്രചൂഡ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ എന്നാൽ മൂന്ന് നിർദ്ദേശങ്ങളിലൊന്നും അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ നിലപാട് സർവേ കമ്മീഷൻ റിപ്പോർട്ട് ചോർത്തരുതെന്നും അന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി ജില്ലാ ജഡ്ജി പരിഗണിക്കുമെന്നും അതുവരെ ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന സ്ഥലം സംരക്ഷിക്കണമെന്നും പള്ളിയിൽ വിശ്വാസികൾക്ക് നമസ്കാരം അനുവദിക്കണമെന്നും കോടതി അറിയിച്ചു മസ്ജിദിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന റിപ്പോർട്ട് തള്ളിയ മസ്ജിദ് കമ്മിറ്റി കണ്ടത് ജലധാരിയെന്നും വാദിച്ചു ഇതിനെ എതിർത്ത ഹിന്ദു സ്ത്രീകളുടെ അഭിഭാഷകനോട് പരാതി പരിഗണിക്കാൻ നിയമപരമായ വിലക്കുണ്ടായിരുന്നു എന്നത് ആദ്യം കേൾക്കാൻ വിചാരണ കോടതിയോട് പറയാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരുന്നു അതേസമയം ഗ്യാൻഗാവി മസ്ജിദിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന വാദത്തെ സാമൂഹ്യ മദ്യത്തിൽ വിമർശിച്ചതിന് അറസ്റ്റിലായ അധ്യാപകന് ജാമ്യം ലഭിച്ചിരുന്നു ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ഹിന്ദു കോളേജിലെ ചരിത്ര അധ്യാപകനായ ഡോക്ടർ രത്തൻ രതൻലാലിന് ഡൽഹി തീസ് ഹസാരി കോടതിയാണ് അൻപതിനായിരം രൂപ കെട്ടിവയ്ക്കണമെന്ന ഉപാധിയിൽ ജാമ്യം അനുവദിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി എ ഇരുന്നൂറ്റി എ എന്നിവ പ്രകാരമാണ് രത്തൻ രതൻലാലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹി സർവകലാശാലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയിരുന്നു എന്നാൽ നൂറ്റിമുപ്പത് കോടി ജനങ്ങൾക്ക് നൂറ്റിമുപ്പത് കോടി നിരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രത്തൻലാലിന് കോടതി ജാമ്യം അനുവദിച്ചത് മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് കോടതി അഭിഭാഷകനായ വിനീത് ജിൻഡാൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രത്തൻലാലിന്റെ അറസ്റ്റ്